കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് പ്ലാച്ചിമടയിലെ അടച്ചുപൂട്ടിയ കൊക്കക്കോള പ്ലാന്റ് കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുന്നു. 600 ബെഡുകളുള്ള ചികിത്സാ കേന്ദ്രമാണ് പ്ലാച്ചിമടയിൽ ഒരുക്കുന്നത്. പാലക്കാട് ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിലാണ് പ്ലാച്ചിമടയിലെ കൊക്കക്കോള പ്ലാന്റ് കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുന്നത്. 2004 അടച്ചുപൂട്ടിയ പ്ലാന്റിൽ 600 പേർക്കുള്ള ചികിത്സാ സൗകര്യമൊരുക്കും. 150 ഓക്സിജൻ ബെഡുകൾ ചികിത്സാ കേന്ദ്രത്തിലുണ്ടാവും. ചികിത്സാ കേന്ദ്രമൊരുക്കുന്നതിനുള്ള ചിലവിന്റെ പകുതി കൊക്കക്കോളയുടെ CSR ഫണ്ടിൽ നിന്നും നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. 600 ബെഡ് ഇടാനാണ് ഇപ്പോൾ പ്ലാൻ. 600 ബെഡും സ്പോൺസർ ചെയ്യാനുള്ള തീരുമാനമെടുത്തു. അതിൻ്റെ കൂടെ കുറേ ആളുകൾ നമുക്ക് സഹായം ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. കൊക്കക്കോള തന്നെ ഈ ചിലവിന്റെ പകുതി അവരെടുക്കാമെന്ന്. പ്ലാച്ചിമടയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രം ഒരാഴ്ചക്കകം സജ്ജമാക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി റീത്ത പറഞ്ഞു. 500 ബെഡ്സും ഒരു 100 to 150 ബെഡ് ICU മാതിരി ഒരു 4 റൂംസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു 10 ബെഡ് വെച്ചിട്ടോ 15 ബെഡ് വെച്ചിട്ടോ നമുക്ക് ചെയ്യാം. അവിടെ ഓൾറെഡി ഇപ്പം ബാക്കി എല്ലാ ഫെസിലിറ്റീസ് ആയിരുന്നു. അവിടെ ഫോൾസ് റൂഫ് മാത്രം കുറച്ചും കൂടി റിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ആ സെറ്റപ്പ് കുഴപ്പമില്ല. ഈ മെയിൻ ബിൽഡിങ്ങിൽ മാത്രമാണ് നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിസിറ്റിയും വാട്ടറിൻ്റെയും കൂടെ. കാരണം വൺസ് പേഷ്യൻസിനെ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെയും വെള്ളത്തിൻ്റെയും കൂടെ കാര്യങ്ങളും അവിടെ അടിയന്തരമായിട്ട് ഇവർ ദ്രുതഗതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടച്ചുപൂട്ടിയ പ്ലാന്റിലെ ഉപകരണങ്ങൾ മാറ്റിയ വലിയ ഹാളിലാണ് ചികിത്സാ കേന്ദ്രം ഒരുക്കുന്നത്. പെരുമാട്ടി പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർ കൊക്കക്കോള പ്ലാന്റ് വൃത്തിയാക്കി. പ്ലാച്ചിമടയ്ക്ക് പുറമെ കുഴിഞ്ഞാമ്പാറ പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റലും കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രമാക്കി മാറ്റും. കൈരളി ന്യൂസ്, പാലക്കാട്.